ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് എവിടെയാ, നമ്മളെ സ്വന്തം കോഴിക്കോടാണുള്ളത്. നമ്മളിപ്പോൾ ഹൈലൈറ്റ് മോളിലാണ് ഉള്ളത്. വന്നിട്ട് കുറച്ചു നേരമായി. അപ്പോൾ നമ്മളിത് അബി നമ്മളെ കാണാനായിട്ട് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ സമയം എന്തായി, 1 മണിയാവുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ അബി ചിക്കൻ ഒന്നും കഴിക്കില്ല കേട്ടോ, വെറും ഈ സാലഡ് മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ മാത്രമാണ് ഫുള്ള് ജങ്ക് ഫുഡ് അടിച്ചു വരുന്നത്. എൻ്റെതൊക്കെ ഇതാ പകുതി നിൽക്കാനും തീർന്നു. നീ കഴിച്ചോണിക്കോ? നമ്മളിതാ രണ്ടുപേരും ഫുഡ് അടി മൊത്തം കഴിഞ്ഞപ്പോൾ താഴെയാക്കി. ഞാൻ സാലഡ് മാത്രമാണ് കഴിച്ചത്. സത്യയിട്ടും ചിക്കൻ ഒന്നും കഴിച്ചിട്ടില്ല. അതാ നോക്ക് സാലഡ്, സാലഡ് ഫുൾ ഡയറ്റിംഗ് അല്ലേ? ഫുൾ ഡയറ്റിംഗ് ഒന്നുമില്ല. അപ്പൊ നമ്മളിനി കൈയൊക്കെ കഴുകാൻ വേണ്ടി പോവാണ്. എന്റെ അനിയന്മാരൊക്കെ അവിടെ ഇരിക്കുന്നേ. അപ്പൊ നമുക്ക് കൈ കഴുകാൻ പോവല്ലേ? കൈ കഴുകാനൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നെസ്റ്റോ പോവാണ്. എന്നിട്ട് എന്താ മേടിക്കാല്ലേ? അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം അല്ലേ. ചോക്ലേറ്റ് ഒന്നും അല്ല. നമ്മൾ ആകെ മേടിച്ചു ഇതാണ്. നല്ല തിരക്കാണല്ലോ. ഫൈനലി നമ്മൾ പുറത്തിറങ്ങിയിട്ടോ. നമ്മളിതാ ഇനി നമ്മൾ എങ്ങോട്ടൊക്കെ പോണത്, പോകുമ്പോ കാണാല്ലേ എവിടെയാ പോകുന്നത്. കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. ഓക്കെ, ഞാനിതാ രണ്ടും കൂടി നടക്കില്ലേ മോളെ, അതാ എന്തിനു മോളൊക്കെ. ഞാൻ പറയണത് വല്ലതും കേൾക്കണുണ്ടോ? മതി, എന്റെ കൈ പോകുന്നു. അപ്പോ ഞാനിപ്പോ ഉള്ളത് കാലിക്കറ്റിലെ നമ്മുടെ സ്വന്തം മെറാൾഡ ജ്വല്ലറിയിലാണ്. അവിടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, ഇവിടെ നല്ലൊരു അടിപൊളി എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എറ്റേണൽസ്. അപ്പോൾ ഇതിന് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജ്വല്ലറീസ് കളക്ഷൻസ്, ഡിഫറെൻറ്റ് പാറ്റേൺസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് വിളിക്കൊന്ന് നോക്കാം. ഡിഫറെന്റ് കളർ, അതായത് ഓൾമോസ്റ്റ് എല്ലാ കളറും നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ബഡ്ജറ്റ് വൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് സഫയർ ആയിട്ട് ബ്ലൂ സഫയർ ആയിട്ട് തോന്നും. പക്ഷെ ബഡ്ജറ്റ് വൈസിന് വേണ്ടിയിട്ട് അതും സ്റ്റോൺസ് നമ്മൾ സഫയർ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട്സ് വിത്ത് ഒരു എന്താ പറയുക, നമ്മൾ ഇന്റർനാഷണൽ ഡിസൈനിലേക്കാണ് അത് പോയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ട്രഡീഷണൽ നെക്ലസ് ആണ് വിത്ത് ഡയമണ്ട്സ്. എന്തായാലും നവരത്ന കളക്ഷൻസ് എന്നൊക്കെ പറയാം. സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ റൂബി സെന്ററിൽ വന്നിട്ട് ബാക്കിയെല്ലാം രണ്ട് രണ്ട് പീസസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോയുടെ ഹൈലൈറ്റ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, അത്രയും എന്താ പറയുക 4 ഇയേഴ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിലെ ലോകത്തുള്ള എല്ലാ കാറ്റ്സ് ഐ സ്റ്റോൺസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈവൻ കന്യാകുമാരിന്ന് വരെ സ്റ്റോൺസ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതന്നെയാണ് അതിൻ്റെ ഇയറിംഗ്സും വരുന്നുണ്ട്.
ഇത് ഇയറിംഗ്സ് വരുന്നുണ്ട്, പിന്നെ ഇതാ ബ്രേസ്ലെറ്റും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇത് മാത്രം ഇട്ടാൽ മതി, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇതൊരു വേറെ തന്നെ ഒരു മോഡലാണ് ഇതും വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു കുറച്ച് റൂപ്പിയാണ്. പീസസ് ഒക്കെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് മൊത്തം എന്റെ ടേസ്റ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുണ്ടോ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സംഭവമാണ്. എല്ലാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതിന്റെ കട്ടിങ് കണ്ടാൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ആണല്ലോ, അപ്പൊ അതാണ് ഇതിന് മെയിൻ ആയിട്ട് അങ്ങനെ ഒരു ഇത് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള പീസ് താഴെ വരുന്നത്. ലെയേഴ്സിന് മാത്രമായിട്ട് വരുന്നത് 20 lakhs അടുത്താണ്, കാരണം ഫുൾ കട്ട് സ്റ്റോൺസും പേൾസും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതേപോലെ ഇത് രണ്ടും മാത്രം നമുക്ക് കിട്ടാൻ മതി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വന്നാലും ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഏതൊരു ഒരു ബ്രൈഡ് ആവുന്ന ഒരാൾക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയായിട്ടാണ്. ഇവിടെ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലാണ് അതിന്റെ സംഭവങ്ങളൊക്കെ മനസ്സിലാവുക, കാരണം കാണാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് ഐറ്റംസ് ഇവിടെ കണ്ടു. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയാ, ഇവിടെ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുക. നേരിട്ട് കാണുമ്പോഴല്ലേ കൂടുതൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവുക. അപ്പൊ നമ്മൾ ഈ എറ്റേണൽ ഷോ ഉള്ളത് നെക്സ്റ്റ് മന്ത്, അതായത് ജാൻ 5 വരെയാണ് ഇവിടെ ഷോ ഉള്ളത്. അപ്പോൾ ഈ ജ്വൽസ് ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാണാൻ കൂടുതൽ വെറൈറ്റീസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ജാൻ 5 ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയും. നമ്മളിവിടെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. രണ്ട് നല്ല മുത്തുപണികളെ കണ്ടു കേട്ടോ നമ്മള്. ഇതിനെ കൂട്ടാഞ്ഞ കൊറേ ആൾക്കാരുണ്ടാവുകൊണ്ട് എനിക്ക് നല്ല കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഇൻഷാല്ലാ പട്ടാമ്പിലേക്ക് നമ്മളെ ഷെരീഫിനോടൊന്ന് ചോദിച്ചെന്ന് പറയണേ, ഓഡിയൻസിനോടല്ല നിന്നോട്. ഓക്കെ, എന്നിട്ട് വേറെ എന്താ പറയാനല്ലേ, ഇന്ന് കാലിക്കറ്റ് സ്റ്റേ ആയിരിക്കും മിക്കവാറും. പക്ഷെ നീ ഇപ്പൊ പോകുന്നുണ്ട്, അത് തീരെ ശരിയല്ല. നമ്മളെ കൂടെ നിന്നിട്ട് ഫുള്ള് നീ ശരിക്കും നമ്മളെ കൂടെ നിന്നിട്ട് കൊറേ എൻജോയ് ചെയ്യേണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് സഹായിച്ചതിൽ ഒരുപാട് നന്ദിയാണ്. അതാ ഷെരീഫിന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ ഞെക്ക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം, അടിച്ചു പൊളിക്കാം. അപ്പൊ എന്നതാ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ അടിച്ചു പൊളിക്ക്, പിന്നെ ചാനല് ഒരുപാട് സബ്സ്ക്രൈബൊക്കെ ആയിട്ട് പൊളിയാവട്ടെ. പിന്നെന്താ പറയാനല്ലേ, ഇവളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇവിടെ ഞാൻ കൊറേ കാലായിട്ട് കാണാൻ നിക്കാന്നൊക്കെ പറയാൻ പറഞ്ഞു.
ഇവർക്ക് ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ തല തിരിഞ്ഞിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമില് ഒരുപാട് എന്താ ഫിറ്റ്നസ് കാണുന്നുണ്ട്. പിന്നെ എല്ലാരും പോയി ഫിറ്റ് ആവാം, എല്ലാരും പോയി ഫിറ്റ് ആവാം, കളരി കാര്യങ്ങൾ ഫിറ്റ് ആവാം. അതില് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മസിൽ ഒക്കെ പിടിച്ച് കുറെ ഫോട്ടോസ് ഒക്കെ ഫുള്ള് വെറൈറ്റി ആണ് അവിടെ ഉള്ളത്. അപ്പൊ അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വരൂടാ. അപ്പൊ എന്തായാലും നമ്മുടെ അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. നമ്മള് കൊറേ ഇങ്ങനെ കറങ്ങി, ബൈക്കിലൊക്കെ നമ്മള് കറങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതൊക്കെ അതിന്റെ ഇടയിൽ ഉണ്ടായി, അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി, എല്ലാരും കണ്ടു, ഹാപ്പിയായി. യെസ്. അപ്പൊ ഇൻഷാല്ലാ ഇനി നമ്മൾ ഉടനെ തന്നെ കൂടുന്നതായിരിക്കും. നല്ല അടിപൊളി ട്രിപ്പിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ടല്ലേ ഇപ്പൊ പെട്ടെന്ന്. അതെ അതെ അതെ, ഫുള്ളി യോ വൈബാണ്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് പിരിയാണ്ടി പിരിയാനുള്ള സമയമായി. അപ്പൊ നമ്മള് ഇൻഷാല്ലാ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ കാണുന്നതായിരിക്കും ഇനിയും. ഇൻഷാല്ലാ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ഓടി വരുന്നതായിരിക്കും. അതെ, till then bye.